നമസ്കാരം. പാട്ടിലും ഡാൻസിലും അടിമയായാൽ ദൈവത്തിൻ്റെ വിധി ഇതുതന്നെ. ഇൻസ്റ്റയിൽ തുള്ളുന്ന മുസ്ലിം പെണ്ണുങ്ങൾക്കും പാഠമാണ്. പെണ്ണായാൽ എന്ത് കോപ്രായം കാണിച്ചാലും റീച്ച് കിട്ടും. വ്ളോഗറുടെ മരണത്തിന് പിന്നാലെ സദാചാര സൈബർമാർ നടത്തിയ പ്രചാരണങ്ങളാണ് നാം ഈ കേട്ടതെല്ലാം. മലയാളി വ്ളോഗർ റിഫ മെനുവിൻ്റെ വിയോഗം ഇനിയും വിശ്വസിക്കാനായിട്ടില്ല ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും. കഴിഞ്ഞ ദിവസം രാത്രി വരെ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്നു റിഫ. തിങ്കളാഴ്ച റിഫ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ അവർ ഏറെ സന്തോഷവതിയായി കാണപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ അപ്രതീക്ഷിതമായി മരണവാർത്ത തേടിയെത്തിയതിൻ്റെ നടുക്കത്തിലാണ് റിഫയുടെ ഫോളോവേഴ്സ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ഉപയോക്താക്കളും. ബുർജ് ഖലീഫയ്ക്ക് മുൻപിൽ ഭർത്താവ് മെഹ്നുവിനൊപ്പം നിൽക്കുന്ന വീഡിയോയാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി റിഫ അവസാനം പോസ്റ്റ് ചെയ്തത്. ഫാഷൻ, വ്യത്യസ്ത ഭക്ഷണങ്ങൾ, സംസ്കാരങ്ങൾ എന്നിവയായിരുന്നു റിഫയുടെ വ്ളോഗിലെ പ്രധാന ഉള്ളടക്കങ്ങൾ. ഇൻസ്റ്റഗ്രാമിൽ 300,000 ഫോളോവേഴ്സും യൂട്യൂബിൽ 30,000-ത്തിലധികം ഫോളോവേഴ്സും റിഫയ്ക്കുണ്ട്. കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായ റിഫ കഴിഞ്ഞ മാസമാണ് ദുബായിലെത്തിയത്. അതേസമയം റിഫ മെഹ്നുവിൻ്റെ വിയോഗം സംബന്ധിച്ച വാർത്തയ്ക്ക് താഴെ രൂക്ഷമായ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് ചില സൈബർ ലോകത്തെ സദാചാരവാദികൾ. സാമൂഹ്യ മാധ്യമങ്ങളിലെ അനാവശ്യ ഇടപെടലാണ് റിഫയുടെ മരണത്തിന് കാരണമായതെന്ന തരത്തിലുള്ള ഹെയ്റ്റ് കമൻറ്റുകളാണ് ഇവരുടെ മരണവാർത്തയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ എന്ത് കോപ്രായം കാണിക്കുമ്പോഴും ഓർക്കണം, അല്ലാഹുവിനെ ഭയമില്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുന്നു മുസ്ലിങ്ങളെന്നാണ് ഈ സദാചാര സൈബർവാദികൾ പറയുന്നത്. ഇൻസ്റ്റയിലെ രാജ്ഞിമാരുടെ സ്ഥിരം പരിപാടിയാണിത്. ഇൻസ്റ്റയിൽ തള്ളുന്ന മുസ്ലിം പെൺകുട്ടികൾക്കും പാഠമാണിത്. വളർത്തിയ മാതാപിതാക്കളെ ജയിലിലാക്കി ആത്മഹത്യ ആയിരുന്നുവെങ്കിൽ കേരളത്തിൽ വന്ന് ചെയ്തുകൂടായിരുന്നു. ലൈക്ക് വർദ്ധനവ് കൊണ്ട് ജീവിതം സുന്ദരമാവില്ല തുടങ്ങിയ വിദ്വേഷ കമൻറ്റുകളാണ് ഈ വാർത്തകൾക്ക് താഴെയുള്ളത്. ഇതാണ് പറഞ്ഞത്, പാട്ടിലും ഡാൻസിലും അടിമയാകാൻ പാടില്ല, ഡാൻസിൽ അടിമയായാൽ ദൈവത്തിൻ്റെ വിധി ഇങ്ങനെയാണ്. അതായത് ആത്മഹത്യയും അപകടവർണ്ണങ്ങളും എന്നാണ് ഈ സദാചാര സൈബർവാദികൾ വാദിക്കുന്നത്. ദൈവം ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. പടച്ചവനെ മറന്നുകൊണ്ടുള്ള കളി അവസാനം ഇങ്ങനെയൊക്കെ തന്നെ, പടച്ചവൻ പുറത്തു കൊടുക്കട്ടെ. ഖബറിലുള്ള ചോദ്യം നീ എത്ര ആരാധകരെ സംബന്ധിച്ചു എന്നല്ല, നീ ദുനിയാവിൽ എന്ത് നന്മ ചെയ്തു, നീ ദീനിയായ രൂപത്തിൽ ജീവിച്ചിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ എന്നിങ്ങനെ നിരവധിയായിട്ടുള്ള കമൻറ്റുകളാണ് സദാചാരവാദികളുടെയും മത തീവ്രവാദികളുടെയും പേരിൽ ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിഷയത്തിൽ പ്രതികരണവുമായി ഡോക്ടർ ഷിംന അസീസും രംഗത്തെത്തി. എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാനുള്ള സ്പേസാണ് സോഷ്യൽ മീഡിയയെന്നും സ്വയം എവിടെയും എങ്ങുമെത്താത്ത ഫ്രസ്ട്രേഷൻ മരിച്ചുപോയ ഒരു കുഞ്ഞിനെക്കുറിച്ച് തോന്നിയ വശം പറഞ്ഞല്ല തീർക്കേണ്ടതെന്നും ഷിംന തൻ്റെ ഫേസ്ബുക്കിൽ എഴുതി. കുട്ടിയെ മരിച്ച നിലയിൽ കാണുകയായിരുന്നുവെന്ന് കണ്ടതോടെ ആങ്ങളമാരുടെ സദാചാരക്കുരു പൊട്ടിയൊലിച്ച് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്. ശരിക്കും ഇവരുടെയൊക്കെ പ്രശ്നം എന്താണ്? ഒരു വേദിയിൽ മയക്ക് കെട്ടി സംസാരിക്കുന്നത് പോലെയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ വായിൽ കമൻ്റ് ഇടുന്നതെന്ന് അറിയാഞ്ഞിട്ടാണോ, അതോ ഇത്രയും ഉളുപ്പില്ലാഞ്ഞിട്ടാണോ എന്നാണ് ഷിംന അസീസ് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. ഫേസ്ബുക്കിൽ പറയുന്ന മറ്റ് ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ഒരു മലയാളി വ്ളോഗർ 20-വയസ്സുകാരി മുസ്ലിം പെൺകുട്ടി ദുബായിൽ മരിച്ചു എന്ന വാർത്തയ്ക്ക് കീഴിൽ വന്ന ചില കമൻറ്റുകളാണ് നാം ഈ കാണുന്നത്. എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാനുള്ള ഒരു സ്പേസാണ് സോഷ്യൽ മീഡിയ. സ്വയം എവിടെയും എങ്ങുമെത്താത്തവരുടെ ഫ്രസ്ട്രേഷൻ മരിച്ചുപോയ ഒരു കുഞ്ഞിനെക്കുറിച്ച് തോന്നിയ വാസം പറഞ്ഞല്ല തീർക്കേണ്ടത്. മരണത്തെയെങ്കിലും ബഹുമാനിക്കാൻ പഠിക്കണം. മനുഷ്യൻ എപ്പോൾ നന്നാവാനാണ്? എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇത്തരത്തിലുള്ള സദാചാര സൈബർവാദികൾ ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്. നാളെ ഇത് നിങ്ങൾക്കും സംഭവിക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമായി.